Thank you. ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം ഞാനിവിടെ നൃത്തം ചെയ്തിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾ ഒരുപാട് പേരെ സ്റ്റേജിലൂടെ നൃത്തം ചെയ്യുമ്പോഴാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞങ്ങളുടെ ഒരുപാട് കാലത്തെ ഒരുപാട് പേരുടെ പ്രയത്നമാണ് ഹെഡ എന്ന് പറയുന്ന ചിത്രം. അതിൻ്റെ ആദ്യത്തെ തുടക്കമാണ് ഇന്ന് ഇവിടെ സംഭവിക്കുന്നത്. ആദ്യമായി അതിൻ്റെ കുറച്ച് സീൻസ് അല്ലെങ്കിൽ ടീച്ചറൊക്കെ നിങ്ങളെല്ലാവരും മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഉത്തര എൻ്റെ മൂത്ത മകളാണ്. സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഹലോ. ഓക്കെ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഒരുപാട് 4-5 വർഷങ്ങൾക്ക് മുമ്പ് മനോജ് ഖാന സാർ എന്നോട് പറഞ്ഞൊരു കഥയായിരുന്നു. അന്ന് മകളുടെ കഥാപാത്രം ആര് വേണമെന്ന് തീരുമാനിച്ചിരുന്നില്ല. പിന്നെ സാറ് വീണ്ടും കോവിഡ് മഹാമാരി നമ്മളെല്ലാം ബാധിച്ചിരിക്കുന്ന സമയത്ത്, ചിത്രങ്ങളും ദൃശ്യമൊക്കെ ഷൂട്ടിംഗ് നടത്തുന്ന സമയത്താണ് അദ്ദേഹം വീണ്ടും വന്നതും ഈ കഥ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതും. സാർ എനിക്ക് വീണ്ടും ആ കഥ പറഞ്ഞു തരുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറന്നുപോയ ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിനെ അങ്ങോട്ട് ഓർപ്പിക്കുകയുണ്ടായി. അത്രയധികം ആ കഥ എൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു, 5 വർഷം മുമ്പ് കേട്ടതാണെങ്കിലും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉത്തര ചായയുമായിട്ട് വന്നത്. അങ്ങനെ സാറ് ചോദിച്ചു, ഇവള് അഭിനയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ ഉത്തരം പറയേണ്ടതെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഉത്തര പറഞ്ഞു, ഉവ സാർ ഞാൻ അഭിനയിക്കും. അങ്ങനെയാണ് ഉത്തരയ്ക്ക് ഒരു അഭിനയിക്കാനൊരു ആഗ്രഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ആ സമയത്ത് വെക്കേഷൻ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു നല്ലൊരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ അവൾക്കും കഴിഞ്ഞു. അതിൽ ഒരുപാട് സന്തോഷം. എന്നെ സ്നേഹിച്ച ഒരുപാട് കുടുംബ പ്രേക്ഷകർ നിങ്ങളെല്ലാവരുമാണ്. നിങ്ങളാണ് എൻ്റെ കുടുംബം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, 2 മക്കളുടെ അമ്മയായ ശേഷമാണ്, ഒരു നർത്തകിയായ ശേഷമൊക്കെയാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത്. കുങ്കുമപ്പൂവിലെ ജയന്തി ടീച്ചറെയാണ് നിങ്ങൾ ആദ്യം സ്നേഹിച്ചത്. പിന്നെയാണ് ഗീത IPS നന്ദിനിയും ഇപ്പോൾ ലേറ്റസ്റ്റ് പാപ്പനിലെ ഡോക്ടർ ഷേളിയും ഒക്കെ നിങ്ങൾ സ്നേഹിച്ചത്. അതുപോലെ എന്നെയും സ്നേഹിച്ചതുപോലെ എൻ്റെ മകളുടെ കൂടെയും നിൽക്കണം, അനുഗ്രഹിക്കണം എന്നൊക്കെ ഞാൻ നിങ്ങൾ ഓരോരുത്തരോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല നമ്മളുടെ പുറകിൽ നിൽക്കുന്ന ഇരിക്കുന്ന ഈ ഓരോ മഹത് വ്യക്തിത്വങ്ങളെ. നിങ്ങളാണ് ഞങ്ങളുടെ പ്രചോദനം കേട്ടോ. എത്ര സന്തോഷത്തോടെ ആനന്ദത്തോടെ നിങ്ങൾ ഈ വേദിയിൽ റാമ്പ് നടത്തുന്നത് കാണാനാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഈ ചിത്രം അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ സ്നേഹം, ഈ കൈയടി ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ഹെദയോടൊപ്പം നിൽക്കുക, ബെൻസി പ്രൊഡക്ഷൻസിനോടൊപ്പം നിൽക്കുക, മനോജ് ഖാന സാറിനോടൊപ്പം നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപാട് പേര് വേദിയിലുണ്ട്. എൻ്റെ അടുത്ത ചിത്രത്തിൻ്റെ സംവിധായകൻ വിനുവും ഉണ്ട് ഇവിടെ, ഇന്ദിര. എല്ലാവരെയും സ്നേഹിച്ചതുപോലെ ഞങ്ങളെയും സ്നേഹിക്കുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്തതായി രണ്ടു പേർക്ക് സംസാരിക്കുവാനായിട്ട് ഉത്തരയെ കൂടി. ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് യു ഓൾ ടുഡേ. ഖദ ഒരു അമേസിംഗ് സ്ക്രിപ്റ്റുമാണ്. അപ്പോൾ ടു ബി പാർട്ട് ഓഫ് സച്ച് എ വണ്ടർഫുൾ ടീം, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു മനോജ് ഖന്ന സർ. താങ്ക് യു സോ മച്ച്. ഈ ടീസർ ഇഷ്ടമാവുമെന്ന് ഐ എം റിയലി ഹോപ്പിംഗ്. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഉത്തര ജനിച്ചു വളർന്ന എല്ലാം മറുനാട്ടിലാണ്. അതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കാനുള്ള ഒരു ധൈര്യക്കുറവുണ്ട്. അത്യാവശ്യം മലയാളം സംസാരിക്കും നന്നായിട്ട്. പക്ഷെ സദസ്സിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെ മലയാളം പറയുമെന്നുള്ള, എങ്ങനെ തെറ്റിപ്പോയാലോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് കുറച്ചൊക്കെ മംഗ്ലീഷിൽ സംസാരിക്കുന്നത്. ക്ഷമിക്കുക, അടുത്ത പ്രാവശ്യം വേദിയിലെത്തുമ്പോൾ നീ ഗംഭീരമായിട്ട് മലയാളം പറയണം. താങ്ക് യു. അപ്പൊ നമുക്ക് ഇത് മൈക്ക് കയ്യിൽ വെച്ചോ. കൗണ്ട് 3 നമുക്ക് ഗദ്ദര ടീച്ചർ ലോഞ്ച് ചെയ്യാം. ഉത്തര ശരത് എന്ന് പറയുന്നത് ആരാണെന്നുള്ളത് അറിയില്ല. ഈ കഴിഞ്ഞ ദിവസം ആശാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഉത്തരയാണ് ഞങ്ങൾ പ്രിയപ്പെട്ടവരെ വിളിക്കുന്നത്. പങ്കു എന്നാണ് ഈ സിനിമയിൽ
ആശ്രമങ്ങളുടെ കൂടെ അഭിനയിച്ച പ്രമുഖങ്ങളുടെ കൂടി ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ ഉത്തര സ്ഥലത്തും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു വലിയ കയ്യടി. അതേപോലെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാവുന്നത് വിനു വിജയിനെ കൂടിയാണ്. വിനു വിജയ് എന്ന മൂവിയുടെ ഡയറക്ടറാണ്, ഇന്നലെ ഇവിടെ ലോഞ്ച് ചെയ്ത പീക്ക് എന്ന മൂവിയുടെ സംവിധായകനും വിജയിതാവുമാണ്. അതേപോലത്തെ കാര്യങ്ങൾ പറയാനുള്ളത് ഈ ഉത്തര നമ്മുടെ ആശാമാമിന്റെ മകളാണ്. അപ്പൊ നല്ലൊരു കൈ കൊടുക്കുക. ഈ ഒരു ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഉമേഷ് അംബുജൻ അദ്ദേഹത്തെ വീടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉമേഷ്, അദ്ദേഹം ഈ ഓട്ടത്തിന്റെ ഇടയിൽ ഓട്ടം മുങ്ങിയ പ്ലീസ് ഈ സിനിമയെ കുറിച്ച് ആദ്യം നേരത്തെ പറഞ്ഞ രണ്ടു പേരെ സംസാരിക്കാനായിട്ട് ഞാൻ ഡയറക്ടറെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഗഥ അതിന് ഏറ്റവും വലിയ പ്രത്യേകത അമ്മയും മകളും ഇതേ രീതിയിൽ തന്നെ അമ്മയും മകളുമായിട്ട് രംഗത്ത് വരുന്ന ഒരു സിനിമയാണ്. നമ്മുടെ എല്ലാ വീട്ടിനകത്ത് കുടുംബത്തിനകത്ത് ചുറ്റുപാടിൽ ഒക്കെ കാണുന്ന എന്നാൽ നമ്മളാരും അധികം ശ്രദ്ധിക്കാത്ത വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. അതെന്താണെന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല. സിനിമ കാണുക, അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അമ്മയുമാണെന്ന് അവർ വളരെ സുഹൃത്തുക്കളായിട്ട് കഴിഞ്ഞ ആൾക്കാരാണ്. പക്ഷെ സിനിമയിൽ ഇവരെങ്ങനെയാണ് പരസ്പരം നേരിടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് വളരെ ഭംഗിയായി മനസ്സിലാക്കാം. എന്തായാലും എല്ലാ ആളുകളെയും നിങ്ങളുടെ സിനിമയിലേക്ക് ക്ഷണിക്കുകയാണ്. സിനിമ റിലീസാകുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എങ്ങനെയാണ് ഒരു സിനിമ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നതെന്നൊക്കെ വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് കാണാം, അറിയാം, മനസ്സിലാക്കാം. എന്തായാലും ഈ സിനിമയിലൂടെ നമ്മുടെ പങ്കുവിനെ ഗതയിലൂടെ സിനിമ മലയാള സിനിമയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് ഞാൻ വളരെ വലിയ അഭിമാനത്തോടുകൂടി കാണുന്ന ഒരു കാര്യം. വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആശയത്തിൽ നമ്മുടെ വളരെ സീരിയസ് ആയി ആക്കിയ അവസാനം നമ്മുടെ കുടുംബം പോലെ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. നമ്മുടെ കുടുംബത്തിൽ ഇനി അങ്ങോട്ട് നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. നമ്മുടെ കുടുംബത്തിലെ ഒരു വിഷയം പോലെയാണ് ഈ സിനിമ അവതരിപ്പിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ വെച്ച് ഇങ്ങനെ ഒരു ചടങ്ങ് ആരംഭിക്കാൻ ചെയ്യാൻ സാധിച്ചത്. സിനിമയുടെ ഒരു വലിയ പ്രചരണം ഇവിടെ വെച്ച് നമ്മൾ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ